എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്കിൻ കെയറും ഹെയർ കെയർ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞുവിൻ്റെ 4-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ 21-ാം തീയതി. അത് ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അവൻ്റെ കുറച്ച് സന്തോഷവും അവൻ്റെ കൂട്ടുകാരുടെയും അതുപോലെ ഞങ്ങളുടെ കുറച്ച് സന്തോഷമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള ദുബായ് കിസൈസിൽ ഹാംപ്ടൺ എന്ന് പറയുന്ന ഹോട്ടലിൽ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് ശരിക്കും ഒരു മാംഗ്ലൂരിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫിഷർമാൻ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിലായിരുന്നു ഞങ്ങൾ നടത്തിയത്. അപ്പോൾ 1-2 ഷോർട്ട് വീഡിയോസൊക്കെ ഞങ്ങൾ ഇതിന് മുന്നേ പോയപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഭയങ്കര രസമുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ശരിക്കും ലിക്കോറും അങ്ങനെയൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇച്ചിരി നല്ല റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ എങ്ങനെയൊക്കെയാണ് ലിക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫാമിലിയും കൂടിയാണ്. സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാം, ഫാമിലി ആയിട്ടിരിക്കാം, അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് വലിയ പ്ലേ ഏരിയ ഉണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ആർക്കും അവിടെ ചെന്നാൽ ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെടും. അത് അവർ അതിൻ്റെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഒരു ഷിപ്പ് പോലെയാണ് അവിടെ അതിൻ്റെ ആ ഇതുണ്ട് വെച്ചിരിക്കുന്ന ഫ്രണ്ട് വശം ഒരു ഷിപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതേ പിള്ളേരുടെ പ്ലേ ഏരിയ. ഞങ്ങൾ അതിനകത്ത് കയറിയ പാടെ തന്നെ കുഞ്ഞു ഊർന്നിറങ്ങിപ്പോയി. കാരണം ഇതിന് മുന്നേ ഞങ്ങൾ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ ഫുഡ് കഴിക്കാനായിട്ട്. അവന് നമ്മുടെ കൂടെയുള്ള പിള്ളേരാണോ എന്നൊന്നും നോക്കിയില്ല. അവൻ ആരെങ്കിലും കിട്ടി അവരുടെ കൂടെ അവന് അവൻ്റെ പ്രായക്കാരായ പിള്ളേരെ കണ്ടാൽ പിന്നെ അവൻ നമ്മുടെ കൂടെ നിൽക്കത്തില്ല. അങ്ങനെ അവൻ പോയി. അപ്പം നമ്മൾ ഒരുപാട് പേരൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഇവിടുന്ന് UK, ഓസ്ട്രേലിയ, കാനഡ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ വളരെ കുറച്ച് കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു നമുക്കിവിടെ. ഇപ്പം എല്ലാവരും തന്നെ പോയി. അപ്പോൾ ഇവിടെ വളരെ കുറച്ച് കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. ഒരു 5 ഫാമിലി ആയിട്ടും ബാക്കി 1-2 പേര് ബാച്ചിലേഴ്സ്. അവരുടെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു, അവരിപ്പോൾ നാട്ടിൽ പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ആണ്. ഇത് ഭയങ്കര രസമല്ലേ കാണാൻ നോക്കിയാൽ. ഓരോ മുക്കും മൂലയും ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അലങ്കരിച്ച് വെച്ചേക്കണം കേട്ടോ. അവിടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സ്പെഷ്യൽ വിങ്സ് ഒക്കെ ആയിട്ട് ഒരു ഭിത്തിയിൽ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ടാണ് നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലം. ഇതിൻ്റെ ഉള്ളിലേക്കും ഇരിക്കാനായിട്ട് വലിയ സ്പേസ് ഉണ്ട് കേട്ടോ. ഫാമിലിക്ക് ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. ബാച്ചിലേഴ്സിന് ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പുറത്തും ഇങ്ങനെ വലിയൊരു ഏരിയ നമുക്ക് ഇരിക്കാനായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ പുറത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. കാരണം ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞ് പിന്നെ നൈറ്റിലായതുകൊണ്ട് തന്നെ പുറത്ത് ഇച്ചിരി തണുപ്പുള്ള സമയമായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ അവർ വലിയൊരു TV വെച്ചിട്ടുണ്ട്. മറ്റേ സൈഡ് പ്ലേ ഏരിയയോട് ചേർന്നിട്ടാണ്. അപ്പം നമുക്ക് സ്ഥലം ഒരുക്കുമ്പോൾ പ്ലേ ഏരിയയോട് ചേർന്നിട്ട് സ്ഥലം ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേ ഏരിയയോട് ചേർത്താണ് അവർ നമുക്ക് വേണ്ടിയിട്ട് പാർട്ടിക്കുള്ള ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ 3 ഫാമിലി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ പതുക്കെ ബുഫയോ കാര്യങ്ങളോ നമ്മൾ മുന്നേ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. ഫുഡ് നമ്മൾ അവിടെ ചെന്നിരുന്ന് എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാനായിട്ട് സ്ഥലം ഒരുപാടുണ്ടായത് കാരണം കൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യും, അതിനിടയ്ക്ക് അവർ വന്ന് കുറച്ച് കഴിക്കും, എന്നിട്ട് പോയി കളിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവരുടെ ഒരു ഫേമസ് ഫുഡ് എന്നൊക്കെ പറയണത് ഫിഷ് ഐറ്റംസ് ആണ് കേട്ടോ. അവരുടെ ഒരു ഫിഷ് ഫ്ലാറ്റർ ഭയങ്കര നല്ലതാണ്. അതിനകത്ത് എല്ലാ ടൈപ്പ് മീനും ഉണ്ടാവും. കൂന്തൽ, പിന്നെ എന്താ പ്രോൺസ്, അങ്ങനെ എല്ലാ ടൈപ്പും ഒരുപാട് ടൈപ്പ് ഫിഷുകൾ ചേർന്നിട്ടൊരു ഫിഷ് ഫ്ലാറ്ററുണ്ട്. നമ്മളത് ഞാനത് മുന്നേ ഒരു വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. അപ്പം അങ്ങനെ പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി കേട്ടോ ഭയങ്കര നല്ല കെയറിങ് ആണ്. നമ്മളെ മക്കളെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് ഈ പറഞ്ഞതാണ് ഞാൻ അവരുടെ അവിടെ ഭിത്തിയിൽ ഇങ്ങനെ വിങ്സ് ആയിട്ട്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര രസമാണ് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കാണാനായിട്ട്. പിന്നെ ഇതേ ഇവിടെ വലിയ പൂളുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് അവരിപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, എപ്പോഴാണ് അത് വർക്ക് ചെയ്യണത് അങ്ങനെയൊന്നും നമുക്കറിയില്ല. എന്തായാലും വലിയൊരു ഓപ്പൺ പൂളുമുണ്ട് ഇവിടെ. വലിയ എൽ ഷേപ്പിലുള്ള ഒരു പൂളാണ്, ഭയങ്കര വലിയ ഹ്യൂജ് പൂളാണ് കേട്ടോ. അത് ഇങ്ങോട്ട് എൽ ഷേപ്പിലാണ് കിടക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കും ഉണ്ട് ഇങ്ങനെ ഭയങ്കര വലിയ പൂളാണ്.
അപ്പൊ അവിടെ ഇതേ അവർ കയറി പോകാതെ ക്ലോസ് ചെയ്ത് വെച്ചേക്കത്തില്ല. അപ്പൊ പാർട്ടിയൊക്കെ ആയതുകൊണ്ടായിരിക്കും അവർ പിള്ളേരൊക്കെ അങ്ങ് കയറി പോകാതിരിക്കാനായിട്ട്. പിന്നെ ഭയങ്കര രാത്രിയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ. അപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റിങ്ങും കാര്യമൊക്കെ ആയിട്ട് ഇതുണ്ടായി. ഇതുപോലെ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അതെൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ കണ്ണ് ആ വശത്തേക്ക് ഫുള്ള് നമുക്ക് അകത്തിരിക്കാനുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് ഒരു ഷിപ്പിൻ്റെ മാതൃകയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. അപ്പം അവിടെ നിന്ന് പിള്ളേരെല്ലാം ഫോട്ടോസ് എടുക്കാനും ഇവരിടയ്ക്ക് പോയി കഴിച്ചിട്ട് വരും, പിന്നെ ഇടയ്ക്ക് വന്നിട്ട് കളിക്കും, പിന്നെയും പോയി കഴിക്കും, പിന്നെയും വന്ന് വിളിക്കും. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് കേട്ടോ. ശരിക്കും നമ്മളൊരു പിന്നെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ടിയിട്ടല്ല ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. നമുക്ക് നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഒന്ന് കൂടാനും എൻജോയ് ചെയ്യാനും വർത്തമാനം പറയാനും ഒക്കെ ആയിട്ടാണ്. കാരണം അല്ലാത്ത ഒരു ദിവസങ്ങളൊക്കെ നമുക്ക് ഇപ്പം എല്ലാവർക്കും സാറ്റർഡേ സൺഡേ ആണെങ്കിലും എല്ലാവർക്കും സാറ്റർഡേ സൺഡേ ഒന്നും ഓഫ് ഉണ്ടാവത്തില്ല. ചിലർക്കൊക്കെ കാണും, ചിലർക്ക് കാണത്തില്ല, അങ്ങനെയൊക്കെയാണ്. ഇത് പിന്നെ നമ്മുടെ ചിക്കനും ഫിഷും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു പ്ലേറ്റ് ഗ്രില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സൂപ്പ് വാങ്ങിച്ചു, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ലോല്ലിപ്പോപ്പ്, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞായിരുന്നു, പ്രോൺ ഫ്രൈ പറഞ്ഞു, അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ്. പിന്നെ നമുക്ക് ഇത് ആവശ്യമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ നീർദോശ ഉണ്ടായിരുന്നു ഇവരുടെ അവിടെ. നീർദോശയും ചെമ്മീൻ കറിയും കൂടെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ മെൽവി ഫിഷാ കഴിക്കുള്ളൂ, അപ്പം അതുകൊണ്ട് അവന് ഫിഷ് എടുത്തിട്ട് കഴിക്കുന്നതാണ്. പിന്നെ കുഞ്ഞു ഒരു സാധനവും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ കുഞ്ഞുവിൻ്റെ ഫ്രണ്ട്, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കുഞ്ചു. അപ്പോൾ അവർ ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്. അവനെ കണ്ടപാട് ഐ ഫൗണ്ട് യു എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച്. അവൻ എന്തെയെന്ന് കുറേ പ്രാവശ്യം ചോദിച്ചായിരുന്നു. ആകെ അവൻ്റെ ബർത്ത്ഡേക്ക് കുഞ്ചും സുഹറയാണ് വരുന്നതെന്നായിരുന്നു അവൻ്റെ വിചാരം. പിന്നെ ഇതിൽ രണ്ട് മൂന്ന് പേര് പൊന്നിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ അവരുടെ ഫാമിലി ഉണ്ടായില്ല, കുട്ടികൾ മാത്രമേ ഉണ്ടായുള്ളൂ. അവർ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നമ്മൾ ഒന്നിച്ചാണ് അവരെ കൊണ്ടുവന്നത്. ഇതുണ്ട്, ഇതൊക്കെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായത് കാരണം കൊണ്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതിൽ ഒരു കൊച്ച് നമ്മുടെ കൂടെയുള്ള കൊച്ചല്ല, എങ്കിലും പിള്ളേരുടെ ഒരു നേച്ചർ അങ്ങനെയാണല്ലോ. അവർക്ക് കളിക്കാൻ ആരെ കിട്ടുന്നു എന്നുള്ളത്, അവർ നമ്മുടെ കൂടെ ഉള്ളവരാണോ നമ്മുടെ കൂടെ ഇല്ലാത്തവരോ ഒക്കെ ആണോ എന്നൊന്നും അവർ നോക്കാറില്ല. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും കൂടെ കൂടി പിന്നെ കളിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലൊക്കെ, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര നല്ല ഫുഡും നല്ല ആംബിയൻസും ഒക്കെയാണ്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത്രയും ലേഡീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ, ഫോട്ടോ വേറെ എടുത്തിട്ടുണ്ട്, ഞാൻ എൻ്റെ വീഡിയോയിൽ അധികം ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല, വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുഞ്ഞു ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പുറത്ത് പോണ ദിവസം ഇവർക്ക് കഴിക്കാനൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അവർ വേണമെങ്കിൽ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇവരെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പിന്നെ പിള്ളേർ അവർക്ക് വേണ്ടത് അവർ തന്നെ ഓർഡർ ചെയ്തു, ഐസ്ക്രീംസൊക്കെ. അപ്പം പൊന്നിൻ്റെ കൂട്ടുകാരാണ് അവർ രണ്ടുപേരും. അവർ കുഞ്ഞിന് ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ഐസ്ക്രീമൊക്കെ കോരി കൊടുക്കുന്നത്. അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ കുഞ്ഞിനോട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെ. ഇവരും സാധാരണ ഇതിന് മുന്നേ എൻ്റെ ബർത്ത്ഡേ പാർട്ടികളിലൊക്കെ ഈ പിള്ളേരെയും കണ്ടിട്ടുണ്ടാവും. കാരണം അവരും വരാറുണ്ട്. അവരെ നമ്മൾ വീട്ടിലാണ് സാധാരണ വിളിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് നൈറ്റൊക്കെ ആയിട്ടാണ് പാർട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാറ്. അപ്പം പിന്നെ അവരുടെ പേരൻസ് ഇല്ലാതെ അവർ കുട്ടികൾ തന്നെ വരണത് എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ ഹോട്ടലിലേക്ക് വിളിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കുഴപ്പമുണ്ടായില്ല, അവർ വന്നു. അപ്പോൾ അതുപോലെ തന്നെ പിള്ളേരൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. കുഞ്ഞുമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുഞ്ഞു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും പറഞ്ഞു നമുക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ പിള്ളേരുമായിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ കൂടെ എടുത്തു. അവസാനം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബർത്ത്ഡേ കേക്ക് മുറിച്ചത്. അപ്പോൾ കേക്ക് നമ്മൾ പുറത്തുനിന്നായിരുന്നു കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ കേക്ക് മുറിക്കുവാണ് ഇനി. Happy birthday, Kunya. Thank you.
അപ്പൊ ഞാൻ കേക്ക് കട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ ക്യാമറ, ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഇവരുടെ ബർത്ത്ഡേ പാർട്ടിയുടെ ഫോട്ടോസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം പിന്നെ നമ്മൾ മക്കൾക്ക് അത് അവരുടെ ജീവിതത്തിൽ എന്ന് ഓർത്തിരിക്കാനല്ല, അവർ വലുതായി കഴിയുമ്പോഴും ഒക്കെ ഒന്ന് കാണാനായിട്ട് വളരെ നല്ലതല്ലേ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെക്കണേ. ഞാൻ ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ യൂട്യൂബ് തുടങ്ങിയ പിന്നെ മാത്രമല്ല, അതിന് മുന്നേയും ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ മക്കളുണ്ടായതിൻ്റെ മൂത്തവരുടെ ഒക്കെ ആയാലും ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഉണ്ട്. അന്നൊക്കെ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യാനൊക്കെ ഒരു സ്ഥലമില്ലാത്തത് കാരണം കൊണ്ട് മൂത്തവരുടെയൊക്കെ ഒരുപാട് വീഡിയോസ് പോയിട്ടുണ്ട്. കുറച്ചൊക്കെ ലാപ്ടോപ്പിലേക്കായിട്ടുണ്ട്, പിന്നെ ലാപ്ടോപ്പ് പോയി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ കുറേ വീഡിയോസ് പോയിട്ടുണ്ട്. മൂത്തവരുടെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഉള്ളൂ ഇപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കേക്ക് കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഇവർ ബെസ്റ്റ് ഫ്രണ്ട് ഇവർ രണ്ടുപേരും കേട്ടോ. അവരൊരു ഒരു മാസത്തെ ഒന്നര മാസത്തെ എങ്ങാണ്ട് വ്യത്യാസമുള്ളൂ രണ്ടുപേരും തമ്മിൽ. സെയിം ഏകദേശം സെയിം പ്രായക്കാർ തന്നെയാണ് ഇവർ. ഭയങ്കര കൂട്ടുമാണ്. ആരാണ് കുഞ്ഞുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ അവൻ കുഞ്ചു എന്നാണ് പറയുന്നത്. അത്രയും അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടും കൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി ഒക്കെ നിന്നും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്നെടുത്തു. കാരണം അവിടെ ഫോട്ടോസ് എടുക്കാൻ നല്ല സ്പേസാണ് കേട്ടോ. ഫോട്ടോസ് എടുത്താൽ ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ ഒരുപാട് ലേറ്റായി. അവസാനം ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പൊന്നിൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അവർ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബിൽഡിങ്ങിലായിരുന്നു. പിന്നെ ഞാൻ സുഹറേനെയും കൂട്ടിയിട്ട് അവരെ കൊണ്ടുവിടാൻ പോയി. കാരണം ഇവരോട് ഇനി പാർട്ടി മതിയാക്കി നിർത്തി നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ടായില്ല. കുറച്ച് നേരം കൂടെ വർത്തമാനം പറഞ്ഞ് ഇരുന്നിട്ട് പോവാം, ഇരുന്നിട്ട് പോവാമെന്നും പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുമ്പോഴും ഇവരെങ്ങനെ വർത്തമാനത്തിൻ്റെ ചൂടിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ വർത്തമാനം പറഞ്ഞ് 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 അവസാനം കഴിപ്പൊക്കെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞല്ലോ. അവിടെ രണ്ട് 3 മണി 4 മണി വരെ എങ്ങാണ്ട് ഓപ്പണാണ്. അപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ചായ മേടിക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പോയി. അപ്പോൾ ഇവിടെ ചായ കിട്ടത്തില്ല, അവരോട് ചായ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചായ തരൂല, ചായ തരാമോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ചായ ഇല്ല അതുകൊണ്ട് തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് വെളിയിൽ ചായ മേടിക്കാനായിട്ട് പോയി വേറെ കടയിൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പാട്ട് പാടണേ കേട്ടോ, ഭയങ്കര ഭംഗിയായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് പുറത്തുനിന്ന് ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് പിരിഞ്ഞപ്പം 3 മണിയായി കേട്ടോ. പക്ഷേ പിള്ളേർക്ക് 3 മണിയായിട്ടും അവർക്ക് വീട്ടിൽ പോകണം എന്നില്ലായിരുന്നു. അവർക്ക് കളിച്ചത് മതിയായില്ല, കളിച്ചത് മതിയായില്ല എന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ ദുബായിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും മക്കളുടെയൊക്കെ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ, വളരെ നല്ലൊരു സ്ഥലമാണിത്. മക്കൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് നല്ല സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഹോട്ടല്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ബൈ.